ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതും ആരെയും അറിയില്ല പക്ഷെ വെളിച്ചപ്പാടിന് എല്ലാവരും അറിയും എന്നൊരു ചൊല്ലുണ്ട് വളരെ പ്രശസ്തിയിലും തിരക്കിലും നിൽക്കുന്ന ഏതൊരാൾക്കും ഈ ചൊല്ലു ചേരും കാരണം അവർക്ക് ചെറിയ കാര്യങ്ങൾ ഓർക്കാനോ ഇടപെടാനോ ഒരുപക്ഷെ സമയമുണ്ടാകില്ല പക്ഷെ നേരെ തിരിച്ച് സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്തരം പ്രശസ്തരിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും ഒരിക്കലും മറക്കാനുമാകില്ല എന്ന് മാത്രവുമല്ല അവരത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരു സംഭവ കഥ പറയാനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പ്രശസ്ത സംവിധായകൻ ബാലു കിരിയത്ത് പ്രേം നസീറിനെ നായകനാക്കി തകില് കൊട്ടാംപുറം എന്ന തന്റെ ആദ്യ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ ചിത്രത്തിലെ വില്ലനാണ് ലാലേട്ടൻ അന്ന് സിനിമയിൽ സ്ഥിരം വില്ലൻ വേഷങ്ങൾക്ക് മാത്രമായാണ് മോഹൻലാലിനെ പരിഗണിക്കാറുള്ളത് കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ആ വില്ലൻ കഥാപാത്രത്തെ മോഹൻലാൽ അവിസ്മരണീയമാക്കിയത് കൊണ്ട് തന്നെ തകിലുകുട്ടാംപുറത്തിൽ ബാലു കിരിയത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഗോപി തമ്പി ഗോപി തമ്പിയും ലാലേട്ടനുമായിരുന്നു അന്ന് കൂട്ട് ഇരുവരും ഒന്നിച്ചാണ് ഭക്ഷണം പോലും കഴിക്കുന്നത് ഒരിക്കൽ ഒരു ഇടവേളയിൽ മോഹൻലാലിനോട് ഗോപി തമ്പി പറഞ്ഞു എടാ നീ ആയിരിക്കും മലയാള സിനിമയിലെ അടുത്ത സ്റ്റാർ ഇത് കേട്ട് മനസ്സ് നിറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞു ഞാൻ ആയാൽ ഞാൻ അന്നനൊരു ഫിയറ്റ് കാർ വാങ്ങി തരും ഒടുവിൽ ഗോപി തമ്പിയുടെ പ്രവചനം ഭരിച്ചു മോഹൻലാൽ സ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെയായി തിരക്കുകളിൽ മുങ്ങി നിവർന്ന് അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോയി മനപൂർവ്വമല്ലെങ്കിലും ഈ സംഭവമെല്ലാം ലാലേട്ടൻ മറന്നു കൂട്ടത്തിൽ തമ്പിയോട് പറഞ്ഞ വാക്കും പക്ഷെ ഗോപി തമ്പി അത് മറന്നില്ല ബാലു കിരിയത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഗോപി തമ്പി കാലയവനികക്കുള്ളിൽ മറഞ്ഞു പക്ഷെ അദ്ദേഹം മരിക്കുവോളം മോഹൻലാൽ പറഞ്ഞ ഈ വാക്കിന്റെ കാര്യം പറയുമായിരുന്നു അത്രേ കൈവിട്ട ആയുധം വാവിട്ട വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനാകില്ല